إن الحمد لله. نحمده ونستعينه ونستغفره. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. "يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون". يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله الله سبحانه وتعالى نمككنا لكي كنت لكنا وطير أنكرهن الله നൽകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് എപ്പോഴെങ്കിലും നാം ചിന്തിക്കാറുണ്ടോ ഭൂരിപക്ഷ മനുഷ്യരെ കുറിച്ചും അള്ളാഹു ഉണർത്തിയത് തീർച്ചയായും മനുഷ്യൻ തന്റെ റബ്ബിനോട് നന്ദി കെട്ടവൻ തന്നെ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് അള്ളാഹുവിന് അവന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദിയോടെ ജീവിക്കുന്നത് എന്ന കാര്യവും അള്ളാഹു കുർആാനിലൂടെ ഉണർത്തിയിട്ടുണ്ട് എൻ്റെ അടിമകളിൽ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നവർ വളരെ കുറവാണ് നമുക്കല്ലാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ يتومة حتى يا أن نقرهم سفيان بن عيينة رحمه الله برنداء عنهم ما أنعم الله على العباد نعمة أعلم من أن عرفهم لا إله إلا الله الله تنقعد ماقلناه يتوما حتى يا أن نقرهم لا إله إلا الله إنها كلمة التوحيد അവർക്ക് മനസ്സിലാക്കി കൊടുത്തു എന്നതാണ് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുമാനിലെ ഇരുപതാമത്തെ നിങ്ങൾ കാണുന്നില്ലേ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അവൻ നിങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കിയത് അനുഗ്രഹങ്ങൾ പ്രത്യക്ഷമായ നിലക്കും പരോക്ഷമായ നിലക്കും നിങ്ങളുടെ മേൽ ചൊരിഞ്ഞു തന്നിരിക്കുന്നു ഈ ആയത്തിൽ പറഞ്ഞ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എന്നത് ഈ പ്രപഞ്ചത്തിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം അവന്റെ അനുഗ്രഹമാണ് എന്നാൽ ഈ ആയത്തിനെ വിശദീകരിച്ച് അബ്ബാസ് അബ്ദുല്ലാഹിബിന് അവന്റെ പ്രത്യക്ഷമായ പരോക്ഷമായ അനുഗ്രഹം എന്നാൽ അതാണ് ഇവിടെ പറഞ്ഞ അനുഗ്രഹം പ്രത്യക്ഷമായ ആ അനുഗ്രഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അലൽ ജസദി അമലൻ നാവുകൊണ്ട് കലിമത്തു തൗഹീദ് പ്രഖ്യാപിക്കൽ തന്റെ ശരീരം കൊണ്ടും ശരീരത്തിലെ അവയവങ്ങൾ കൊണ്ടും ആ തൗഹീദിന്റെ ആദർശം അനുസരിച്ച് ജീവിക്കൽ പരോക്ഷമായ ആ അനുഗ്രഹം ഏതാണ് ിൽ കുലൂബി തിക്കാതെ ഹൃദയങ്ങളിൽ അതിനെ അറിഞ്ഞ് അതിനെ അംഗീകരിച്ച് വിശ്വസിക്കുക എന്നതാണ് അപ്പോൾ നാം അനുഗ്രഹി അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും ഉന്നതമായ അനുഗ്രഹം തൗഹീദിന്റെ സന്ദേശമാകണം അതാണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് എന്നാണ് പക്ഷേ മനുഷ്യരിൽ അധികവും അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുകയാണ് സൂറത്തു ഇബ്രാഹിമിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു സത്യവിശ്വാസികളെ ഈ ഐഹിക ജീവനത്തിലും പാരത്രിക ജീവനത്തിലും ഉറച്ച വാക്ക് കൊണ്ട് അഥവാ കൊണ്ട് ഉറപ്പിച്ചു നിർത്തും അത് സത്യവിശ്വാസികൾക്ക് അള്ളാഹു ചെയ്തു കൊടുക്കുന്ന ഒരു വലിയ റഹ്മത്താണ് ആ ആയത്തിന് ശേഷം അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത് അനുഗ്രഹത്തെ നന്ദികേടാക്കി മാറ്റി മറിച്ചവരെ നീ കാണുന്നില്ലേ അവർ ആ നന്ദികേട് മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുത്ത് അവരുടെ ആളുകളെ നാശത്തിന്റെ ഭവനത്തിലേക്കാണ് ഇറക്കിയിട്ടുള്ളത് ഈ ആയത്തിൽ അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ഒന്ന് കുഫാറു അഹിലി മക്ക മക്കയിലെ കുഫാറുകളാണ് അതോടൊപ്പം ലോകത്ത് ജീവിക്കുന്ന എല്ലാ കുഫാറുകളും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ മനസ്സിലാക്കി അവന് നന്ദിയോടെ ജീവിച്ച് അങ്ങനെ അംഗീകരിച്ച് ജീവിക്കുന്നതിന് പകരം ഷുർഖിലും കുഫ്രിലുമായി കഴിയൽ മക്കാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു മഹത്തായ അനുഗ്രഹമാണ് നൽകിയത് ഒന്ന് ആ നാട് നിർഭയമായ ഒരു രാജ്യം അവർക്ക് നൽകി ഈ ഗേഹത്തിന്റെ റബ്ബിന് അവർ ഉപാരത്വട്ടെ വിശപ്പിൽ നിന്ന് അവർക്ക് അന്നം നൽകിയ ഭയത്തിൽ നിന്ന് അവർക്ക് നിർഭയത്വം നൽകിയ ആ റബ്ബിനാണ് അവർ ഉബാരത്വം നൽകേണ്ടത് അത് റബിന് നൽകാതെ മഹാത്മാക്കൾക്കും അതുപോലെ നെബിമാർക്കുമൊക്കെ നൽകി അവർ നന്ദി കിട്ടവരായി മാറി എന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഐഹിക ജീവിതത്തിൽ ഏറ്റവും വരുത്തേണ്ട ഒന്നാമത്തെ കാര്യം തൗഹീദായിരിക്കണം ആദർശമായിരിക്കണം ഒരാൾ മുസ്ലിമായി ജീവിക്കുക എന്നതുകൊണ്ട് തന്നെ ഉദ്ദേശം അവൻ തൗഹീദോടുകൂടി ജീവിക്കുക എന്നതാണ് സൂറത്തു ലംബിയെട്ടാമത്തെ വചനത്തിൽ കാണും നബിയെ പറഞ്ഞു കൊടുക്കണം എനിക്കിതാ ബോധനം കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കുള്ള ഇലാഹ് നിങ്ങൾക്കുള്ള ഏക ആരാധ്യൻ അവൻ ഒന്ന് മാത്രമാണ് ഏകനാണ് എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നത് നിങ്ങൾ മുസ്ലിംകളാകുന്നില്ലേ എന്നതാണ് മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ എന്ന സ്വീകരിക്കുക എന്നതാണ് മുസ്ലിങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരണപ്പെടരുത് എന്ന് അള്ളാഹുവിന്റെ നമ്മോടുള്ള താൽപര്യം അതിനർത്ഥം എന്താണ് കൂടിയല്ലാതെ നിങ്ങൾ ഒരിക്കലും മരണപ്പെടരുത് എന്നതുമാണ്കരിച്ചു ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യവും പ്രഥമവുമായി സ്വീകരിക്കേണ്ടത് സ്വീകരിക്കേണ്ടത്യ

ഒരാളുടെ ഏറ്റവും ഒടുവിലത്തെ പ്രഖ്യാപനം എന്നായാൽ അവൻ സ്വർഗത്തിൽ കടന്നു അതുകൊണ്ട് മരണസമയത്തും നിർബന്ധമായത് അതുകൊണ്ട് തൗഹീദാണ് ഒരു കാര്യത്തിന്റെ തുടക്കത്തിൽ വേണ്ടത് അതിന്റെ അവസാനവും വേണ്ടത് തൗഹീദാണ് ഇത് നാം ഉറപ്പുവരുത്തണം നമുക്കൊക്കെ തൗഹീദ് ലഭിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ ഒരൊറ്റ കാര്യം മാത്രമാണ് ഈ കുത്തുമയിലൂടെ ഉണർത്തുന്നത് നമ്മുടെ ജീവനത്തിൻ്റെ ഏത് സന്ദർഭത്തിലും റബ്ബിനോട് മാത്രമാണ് നാം അഴ ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തിയാൽ തൗഹീദിന്റെ വലിയൊരു ഭാഗം നമുക്ക് ലഭിക്കുകയാണ് എല്ലാ ഹൈറും നാം തേടേണ്ടത് റബ്ബിനോട് എല്ലാ ഷെറുകളിൽ നിന്നും നമുക്ക് കാവൽ തേടാനുള്ളതും റബ്ബിനോട് മാത്രം അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിൽ ആ നബിമാർ എല്ലാ ഘട്ടത്തിലും റബ്ബിനോടാണ് അത് ചെയ്തത് ഖൈർ തേടിയത് റബ്ബിനോട് ഷെറില് നിന്ന് കാവൽ റബ്ബിനോട് മൂസ നബി അലൈഹലാമിന്റെ പ്രാർത്ഥന അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നു റബ്ബിൻ നീ ഇറക്കി തരുന്ന എല്ലാ ഹൈറിനും ഞാൻ ആവശ്യമുള്ളവനാണ് ആ ഒരു പ്രാർത്ഥന മൂസാ നബി അലൈഹുസ്സലാം പ്രാർത്ഥിച്ച ശേഷമാണ് അദ്ദേഹത്തിന് ലഭിച്ച എല്ലാ നേട്ടങ്ങളും അന്ന് മൂസാ നബിയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം റബ്ബിനോടുള്ള ഒരു ദുആയായിരുന്നു അത് മഹാനായ സക്കരിയ നബി അലൈഹുസ്സലാമിന്റെ പ്രാർത്ഥന നോക്കൂ നിങ്ങൾ അദ്ദേഹം പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് പ്രായാധിക്യം വന്ന് എന്റെ ശരീരം ദുർബലമായിരിക്കുന്നു എന്റെ മുടി നരച്ച് തിളങ്ങിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്നാലും നിന്നോട് പ്രാർത്ഥിച്ചു കുഴങ്ങിയവനല്ല ഞാൻ എന്നിട്ടാണ് എനിക്ക് ഒരു സന്താന ഭാഗ്യം നീ നൽകണമെന്ന് പറഞ്ഞത് അള്ളാഹു സന്താനത്ത് നൽകിയിട്ടുണ്ട് ുംബ്ബി റബ്ബിക്കും തന്റെ ജനതയോട് പറഞ്ഞത് നിങ്ങൾ എന്നെ ധിക്കരിക്കുന്ന പക്ഷം എനിക്കിതാ ഞാൻ നിങ്ങളുടെയും എന്റെയും റബ്ബിലാണ് വരമേൽപ്പിച്ചിരിക്കുന്നത് ഏതൊരു ജീവിയുണ്ടോ ആ ജീവിയെ നിയന്ത്രിക്കുന്നവൻ അവനാണ് ആ ജീവിയുടെ മൂർദാവ് അവന്റെ കയ്യിലാണ് അതുകൊണ്ട് അള്ളാഹു എന്നെ സഹായിക്കുമെന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത് മഹാനായ അക്കുബലുസ്സലാം തന്റെ മകനെ കാണാനില്ലാത്ത ആ സന്ദർഭത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇന്നമ്മ അഷ്കു ബസ് ഞാൻ എന്റെ സങ്കടം എൻറെ പരാതികൾ എന്റെ വേവലാതികൾ എന്റെ റബ്ബിലാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ മാരകമായ രോഗം കൊണ്ട് അയ്യൂബ് പരീക്ഷിക്കപ്പെട്ടേ എനിക്കിതാ ഒരു ദുരിതം വന്നിരിക്കുന്നു നീ റഹ്മാനാണല്ലോ അർഹമാണല്ലോ എന്നാണ് ആ പ്രാർത്ഥനയിലൂടെ അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഇതേ ഇത് തന്നെയാണ് മുഹമ്മദ് നബി സല്ലാഹി വസ്ല്ലം ഈ ഈ ലോകത്തെ ഉമ്മത്തിനെ പഠിപ്പിച്ച മഹത്തായ സന്ദേശം എന്റെ അടിമകൾ താങ്കളോട് എന്നെ കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം ഞാൻ അവരോട് സമീപസ്ഥനാണ് അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം ചെയ്യും അതുകൊണ്ട് അവർ എന്നിൽ വിശ്വസിക്കട്ടെ എനിക്ക് ഉത്തരം ചെയ്യട്ടെ അവർക്ക് ഈ തൗഹീദിന്റെ മാർഗദർശനം ലഭിച്ചേക്കാം എന്നാണ് അള്ളാഹ് ഓർമ്മപ്പെടുത്തിയത് അബൂ മുസീന് പറയുന്നുണ്ട് ഞങ്ങൾ ഒരു യാത്രയിലായിരിക്കുമ്പോൾ ഉറക്കെ ആളുകൾ മുഴക്കാൻ തുടങ്ങി ആ സമയം നബി സല്ലല്ലാഹു അലൈഹി നബിസാഹുലൈസമ്മ പറഞ്ഞു അലാ മനുഷ്യരെ നിങ്ങളൊന്ന് വലാ വിന്നു നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ചെകിടുപൊട്ടനോടല്ല നിങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായി വിദൂരത്തെവിടെയെങ്കിലും കഴിയുന്നവനോടല്ല ഇന്നക്കും തത് ഊന സെമി അംബസീറ സെമി എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന സുട്ടികളോട് അറിവുകൊണ്ട് ൊണ്ട് ഏറ്റവും അടുത്തു നിൽക്കുന്ന അബ്ലാഹുവിനോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അവൻ അവന്റെ അറിവുകൊണ്ടും അവന്റെ കഴിവുകൊണ്ടും അവൻ ഉപരിയിലാണെങ്കിലും നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങൾ നിങ്ങളുടെ വാഹനപ്പുറത്താകുമ്പോൾ ആ വാഹനത്തിന്റെ കഴുത്തും നിങ്ങളും എത്ര അടുത്തു നിൽക്കുന്നവോ അതിനേക്കാളും അടുത്താണ് റബിന് നിങ്ങളോടുള്ള സ്ഥാനം എന്ന് നബിസ്വല്ലി സ്വലമ പഠിപ്പിച്ചു ഇങ്ങനെ നമ്മോടടുത്തവൻ ഈ പ്രപഞ്ചത്തിൽ ആരുണ്ട് ഇങ്ങനെ നമ്മോടടുത്തവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവൻ ഉത്തരം ചെയ്യുന്നവൻ ഈ പ്രപഞ്ചത്തിൽ ആരുണ്ട് ഒരു മലക്കുണ്ടോ മലക്കില്ല നബിയുണ്ടോ നബിയില്ല വലിയുണ്ടോ ഷഹീദുണ്ടോ ഒരാളുമില്ല അള്ളാഹു മാത്രം ഇതാണ് തൗഹീദിന്റെ ഖാതലായ വശം അതുകൊണ്ട് തന്നെ എല്ലാ നബിമാരും റബ്ബിനോട് ആ നബിമാരെ കുറിച്ചാണ് അള്ള നമുക്ക് പറഞ്ഞു തന്നത് അവരാണ് അള്ളാഹുവിന്റെ സന്മാർഗത്തിൽ കടന്നവർ ആ സന്മാർഗം നീ പിന്തുടരുക ഇന്ന് നിങ്ങൾ നിങ്ങൾക്കിന്റെ വഴി കടന്നു വരുന്ന ഒരൊറ്റ കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് നബിസല്ലാഹുലഹി വസ്ല്ല ഒരിക്കൽ പഠിപ്പിച്ചു നിങ്ങളൊരു വാഹനം വാങ്ങിയാൽ നിങ്ങളൊരു വേലക്കാരനെ സ്വീകരിച്ചാൽ മറ്റൊരു റിപ്പോർട്ടിൽ നിങ്ങളൊരു വിവാഹം ചെയ്താൽ എന്നുമുണ്ട് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം പുതിയ വാഹനം വാങ്ങുന്നവർ എത്ര പേരുണ്ട് പക്ഷേ ആ വാഹനത്തിന്റെ മൂർധാവ് ആ വാഹനത്തിന്റെ മുന്നിൽ കൈവച്ചു കൊണ്ട് നാം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട് എന്തിനാണ് ആ വാഹനം നമുക്ക് ഖൈറായി മാറാൻ അതിലൂടെ വരുന്ന ഷെറുകളിലും നമുക്ക് കാവൽ ലഭിക്കാൻ പലരും ഇത് ചെയ്യാറില്ല റസൂലുള്ള പറഞ്ഞത് വാഹനം വാങ്ങിയാൽ നിങ്ങൾ നിങ്ങൾക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്താണ് ആ പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നി വ വ വ ഖൈറ മാ മാ ജബൽതഹ ജബൽതഹ അലൈഹി അലൈഹി ഔദു ബിക മിൻ ഇതൊരു വിവാഹം കഴിഞ്ഞാൽ വിവാഹത്തിന്റെ ആദ്യ ദിവസം ഭാര്യയും ഭർത്താവും ഒന്നിച്ച് സുന്ന സുന്നത്തായ രണ്ടുറക്കാലത്ത് നമസ്കരിച്ച് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് അവരുടെ ജീവിതത്തിലുടനീളം റബ്ബിന്റെ ഖൈറ് ലഭിക്കാൻ ിൽ നിന്ന് റബ്ബിന്റെ കാവൽ ലഭിക്കാൻ ഒരു വേലക്കാരനെ സ്വീകരിച്ചാൽ ആ വേലക്കാരന് വേണ്ടി ആ വേലക്കാരന്റെ കാര്യത്തിലും പ്രാർത്ഥിക്കണമെന്നാണ് ഇതുപോലെയാണ് ഒരു പുതിയ വാഹനം വാഹനമെടുത്താൽ അന്ന് ഒട്ടകവും കുതിരയും ഒക്കെയാണ് വാഹനം അവരങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു നമ്മുടെ മുൻഗാമികൾ ഇന്നെന്താ ചെയ്യുന്നത് ഇന്നും നിങ്ങൾ ബൈക്കുകളും അതുപോലെ വാഹനങ്ങളും അതിന്റെ ഉള്ളിൽ പരതി നോക്കിയാൽ കാണാം ഒരു പച്ച തുണിക്കഷ്ണം എന്തിനാണ് ആ പച്ച തുണി കഷ്ണം പുതിയ വാഹനമെടുത്ത് ജാറത്തിൽ കൊണ്ടുപോയതാണ് ജാറക്കാരൻ കൊടുത്തതാണ് ആ പച്ച തുണി കഷ്ണം അവൻ കിട്ടിക്കൊടുത്തതാണ് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന വാഹനത്തിനുള്ളിൽ അതുണ്ടോ എന്ന് നോക്കണം പലരും ഇവിടെ അടുത്ത് തൗഹീദിന്റെ ആളുകൾ തന്നെ പറഞ്ഞു ഞാൻ എന്റെ വാഹനം ഒന്ന് ഒന്ന് മാറ്റിയപ്പോൾ അതിനുള്ളിൽ നിന്ന് ഇത് കിട്ടി എന്താ കാരണം പുതിയ വാഹനമെടുത്ത് ജാറത്തിലേക്ക് കൊണ്ടുപോകാൻ എന്നിട്ട് ജാറക്കാരൻ അവിടെ പണം കൊടുക്കുമ്പോൾ ഒരു പച്ച തുണി തുണിക്കഷ്ണം കെട്ടിക്കൊടുക്കുക ഈ വാഹനത്തിന് എല്ലാ വറക്കത്തും ലഭിക്കുമെന്നാണ് വിശ്വാസം തനിച്ച ഷുർക്കാണ് ഇവിടെ റസൂൽ പഠിപ്പിച്ചതെന്താ ഒരു മുസ്ലിമിന്റെ ബാധ്യത വാഹനം സ്വീകരിച്ചാൽ ആ വാഹനത്തിന്റെ മേൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം ഈ വാഹനത്തിന്റെ എല്ലാ ഞാൻ ചോദിക്കുന്നു ഇതിലൂടെ വരുന്ന ചോദിക്കുന്നു ഈ വാഹനം കൊണ്ട് എനിക്ക് വല്ല ഷെറും ഞാൻ അറിയാത്തത് വരാനുണ്ടോ അതിൽ നിന്ന് റബ്ബെ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്നതാണ് ഇത് തൗഹീദിന്റെ ഭാഗമാണ് എതിരിലുള്ള ഷുർഖ് സമൂഹത്തിലുള്ളത് കൊണ്ടാണ് ഇത് തുറന്നു പറയുന്നത് ഇക്കാര്യം നാം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു തൗഹീദ് ആദ്യം സ്വീകരിക്കുക ജീവനത്തിന്റെ ഒടുവിലും തൗഹീദ് തന്നെയാണ് പ്രധാനമെന്ന് മനസ്സിലാക്കുകൂടി ജീവിക്കുക മരിക്കുക ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين اللهم صل على محمد وعلى آل محمد عبد الله عنه حديث دخلت بن, حكيم. بن حكيم رضي الله عنه بارن نور حديث غلل دخلت على عبد الله بن حكيم نانو ركال عبد الله بن حكيم رضي الله عنه ركال ശരീരത്തിൽ പ്രത്യേകമായ ഒരു രോഗമുണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ ഏലസ് എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങനെ ഏലസ് ജീവിക്കുന്നതിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടുന്നു മറ്റൊരു റിപ്പോർട്ടിലുള്ളത് അൽ അങ്ങനെ ഏലസ് കെട്ടി ഈ രോഗശമനം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു മൻ ഒരാൾ എന്തിലേക്കാണ് തന്റെ മനസ്സിനെ ബന്ധിപ്പിക്കുന്നത് അവൻ അതിൽ വരമേൽപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഏലസ് ബന്ധിക്കുക നേരത്തെ പറഞ്ഞ പോലെ വാഹനത്തിൽ ഒരു പച്ച ശീലകൃഷ്ണം കെട്ടിത്തൂക്കുക അങ്ങനെ ഒന്നുവിലേക്ക് മനസ്സ് ബന്ധിച്ചാൽ അതിലൂടെ കയറു ലഭിക്കും അതിലൂടെ ഷെറു തടുക്കപ്പെടുമെന്ന് വിശ്വസിച്ചാൽ അത് ഷിർഖിന്റെ ഒരു ഇനമാണ് ഈ ഷുർഖൊക്കെ ഇന്ന് മുസ്ലിമങ്ങളിൽ വ്യാപകമാണ് അതിലേക്ക് പ്രേരിപ്പിക്കുന്നവരെയും കാണാൻ കഴിയും നബിസല്ലാഹു അലൈഹി വസ്ല്ല പഠിപ്പിച്ചത് അഷുർ കുഫീഖും എന്നാണ് കറുത്ത പാറകഷ് പാറയിൽ ഒരു കറുത്ത ഇരുമ്പ് ഉറുമ്പ് ഇരിക്കുന്നുവെങ്കിൽ അതും ഒരു കൂരിട്ടുള്ള രാത്രിയിലാണെങ്കിൽ ഇത് മൂന്നിന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് എത്ര പ്രയാസമാണ് കൂലിരിട്ടുള്ള രാത്രിയിൽ അതുപോലെ കറുത്ത പാറ കഷ്ണത്തിൽ പാറയിൽ ഒരു കറുത്ത ഉറുമ്പ് ഇതിരുന്നാൽ നിങ്ങൾ അറിയാത്ത പോലെയാണ് ഷുർക്ക് നിങ്ങളിലേക്ക് അറിയാതെ കടന്നു വരിക എന്നിട്ട് രബീസു അലൈവല്ല അഥവാ അത്തരം ആർക്കെങ്കിലും ഷുർക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഷുർക്കിൽ നിന്ന് കാവൽ തേടി പ്രാർത്ഥിക്കാനും പഠിപ്പിച്ചു അള്ളാഹമ്മ എന്നെ അവതുപിക്ക അള്ളാഹുവേ ഞാൻ അറിഞ്ഞുവല്ലുർക്കും ചെയ്തതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു അറിയാതെ എന്നിൽ ഷുർക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു എല്ലാ തരം നിന്നും മുക്തമായി തൗഹീദ് സ്വീകരിക്കുക അത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് അനിവാര്യമാണ് നമ്മുടെ ജീവനത്തിന്റെ ഒടുവിൽ കൂടി ഇഹലോക വാസം വെടിയാൻ നമുക്ക് സാധിക്കണം അതിനായിരിക്കണം നമ്മുടെ പരിശ്രമം അതിന് ദീന് പഠിക്കാൻ വിശുദ്ധ കുർആൻ പഠിക്കാൻ ഹദീസുകൾ പഠിക്കാൻ സമയം കണ്ടെത്തണം നമ്മുടെ വളർന്നു വരുന്ന വിദ്യാർത്ഥി തലമുറയെ ഇത്തരത്തിലുള്ള തൗഹീദിന്റെ ആദർശത്തിലേക്ക് തന്നെ നയിക്കാൻ രക്ഷിതാക്കളും സമൂഹവും ശ്രദ്ധിക്കണമെന്ന് കൂടി സാന്ദർഭികമായി ഉണർത്തുന്നു അള്ളാഹു സുബാന അവന്റെ കെലിമത്ത് തൗഹീദ് പഠിച്ച് ജീവിച്ച് അങ്ങനെ തന്നെ മരിക്കുന്നവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ربنا تقبل منا دعاءنا وتب علينا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم توفنا مسلمين والحقنا بالصالحين اللهم صل على محمد وعلى ال محمد والحمد لله رب العالمين